ഇനിയിപ്പോ നീയാണ് മോനെ കൂടുതൽ സൂക്ഷിക്കേണ്ടത്. വസ്തു തട്ടിയെടുക്കാൻ രോഹിണി മോളെ ഗോഡവണി കൊണ്ടുപോയിട്ട് അവൻ കഥ മാറ്റി. അതുകൊണ്ട് നന്ദൻ ഇനി നിന്നെ കൊല്ലാൻ ശ്രമിക്കും. മുമ്പൊരിക്കൽ അതിന് ശ്രമിച്ചിട്ട് നിന്റെ അച്ഛൻ നിന്നെ കുത്തിയപ്പോ കൃത്യസമയത്ത് നിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അവൻ തന്നെയാണ്. എന്നാ ഇനി ആ ദയൊന്നും ഉണ്ടാവത്തില്ല. കൊല്ലും നിന്നെ അവൻ. അവന്റെ സംസാരവും പോക്കും ആ രീതിയില. കൊല്ലണെങ്കിൽ കൊല്ലട്ടെ, എന്നാലും രോഹിണിയെ ഒറ്റ കൊടുക്കൂല ഞാൻ. അവനെ രോഹിണി പ്രമാണത്തിൽ ഒപ്പിട്ട് കൊടുത്തിട്ടേ സ്വത്ത് കിട്ടാനും പോകുന്നില്ല. നന്ദൻ വന്നതിന് പിന്നാലെ അച്ഛനും വിളിച്ചു. ഞാൻ തിരികെ എത്തുവാണെങ്കിൽ എല്ലാം ക്ഷമിക്കാമെന്ന്. അച്ഛന് വയ്യ, എങ്കിലും അങ്ങനെ പറഞ്ഞപ്പോ അതേപ്പറ്റി ഒന്നും ഞാൻ ഓർത്തില്ല. പറയാനുള്ളത് ഞാനങ്ങ് പറഞ്ഞു. ഇനി അങ്ങനെ പറയണം മോളെ. മറ്റുള്ളവരുടെ സുഖവും സന്തോഷവും ആരോഗ്യവും ഒക്കെ നമ്മൾ നോക്കുമ്പോ നമ്മുടെ അഭിപ്രായത്തിന് ഒരു വിലയും തരുന്നില്ലെങ്കിൽ നമ്മളും അതേ നിലപാട് തന്നെ എടുക്കണം. അത് മാത്രമാണോ? ഇവനുമായിട്ട് വേണ്ടാത്ത ബന്ധമുണ്ടെന്ന് ഒരുത്തൻ പ്രചരിപ്പിക്കുമ്പോ അതൊക്കെ കേട്ട് വിശ്വസിച്ച് ഇവിടെ വന്ന് കൊലവിളി നടത്തുകയല്ലേ ഓരോരുത്തര്. ഗോഡൌണിൽ കൊണ്ടുപോയതും ഒപ്പിടാൻ ശ്രമിച്ചതും ഒക്കെ അവൻ. എന്നിട്ട് സംഭവം പാളിയപ്പോ വീണ്ടും അവൻ നിരപരാധി. എന്റെ കാര്യം പോട്ടെ, സ്വഭാവം മാറിയെങ്കിലും ഞാൻ ഇപ്പോഴും നാട്ടിലെ പേരെടുത്തൊരു തല്ലിപ്പുള്ളി തന്നെയാ. എന്നാ രോഹിണിയോ? ഏതാണ്ടൊപ്പവും ചുറ്റിത്തിരിയുന്ന ഒരു പെണ്ണായിട്ട് ഇവരെയും ചിത്രീകരിക്കല്ലേ അവൻ. അത് കേട്ടിട്ട് സ്വന്തം വീട്ടുകാർ കുറ്റപ്പെടുത്തല്ലേ, കൊള്ളരുതാത്തവളാണ് ചിത്രീകരിക്കല്ലേ. പോട്ടെ നര, ആരൊക്കെ വന്ന് എന്നെ വിളിച്ചാലും ഞാൻ ഇനി അവിടേക്ക് പോവില്ല. പിന്നെ പോകും സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതിന് ശേഷം. ഈ പറയുന്നതൊക്കെ എല്ലാവരും തിരിച്ചെടുക്കുമ്പോ. ഇതുപോലെ നിമിഷ നേരം കണ്ട് ഓന്തിനെ പോലെ നിറമാറുന്ന ഒരുത്ത ഉള്ളപ്പോ അതിന് കഴിയോ രോഹിണി? ഇതിനു മുമ്പ് ഞാനും നയനെയായിരുന്നു ഇതേപോലെ കഥകൾ ഉണ്ടാക്കിയിരുന്നത്. എന്നാ ഞങ്ങൊന്നും ഇതേപോലെ തലച്ചോറില്ല. സത്യം പറഞ്ഞ ഇവ എനിക്കൊരു അത്ഭുതാമ്മച്ചി. ഈ രീതിയിൽ കാര്യങ്ങൾ വളച്ചൊടിക്കാൻ ഇവനെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും പറ്റൂല. ഇനിയിപ്പോ ഞാനും രോഹിണിയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് ഈ നാടിനെ മൊത്തം പറഞ്ഞ് പരത്തുവാൻ. അതൊന്നും ഇനി എന്നെ ബാധിക്കില്ല. ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു വന്നവളായി ഞാനും. അതുകൊണ്ട് അതേക്കുറിച്ചോർത്ത് അമ്മച്ചിയും നരനും വേദനിക്കണ്ട. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അവൻ എന്തായാലും ആ സ്വത്ത് കിട്ടില്ല. പിന്നെ എന്നെ കൊല്ലണം. ഇനി അവൻ അത് തന്നെയാ ചെയ്യാൻ പോകുന്നത്. കാര്യം നടത്താൻ വേണ്ടി എന്തും ചെയ്യുന്നവന് രോഹിണിയെ കൊല്ലാനാണോ പാട്? മോനെ സൂക്ഷിച്ചോളണേ. എന്റെ കാര്യം വിടമ്മച്ചി, അമ്മച്ചി രോഹിണിയുടെ കാര്യം മാത്രം നോക്കിയാ മതി. കാര്യങ്ങൾ ഇത്രത്തോളമായി. വാക്കറ്റി നരനോടൊപ്പം നമ്മുടെ മോള് പോകാൻ പാടില്ലാത്ത പല സ്ഥലങ്ങളിലേക്കും പോയി തുടങ്ങി. എന്നിട്ടും എല്ലാം സഹിച്ച് ഇവിടെ നിൽക്കുന്ന ശരത്തിന്റെ പേരിൽ എത്രയും പെട്ടെന്ന് സ്വത്തെല്ലാം എഴുതി വെച്ചേ പറ്റൂ. എന്നുവെച്ചാ ഇതുപോലെ ഏതെങ്കിലും പെൺകുട്ടികള് താലി കെട്ടിയവനെ ഇങ്ങനെ വട്ടം കറക്കുവോ? ഈ രീതിയിൽ അവനെ തകർക്കുവോ? ശരത്തൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ആ കുട്ടിക്ക് അർഹിക്കുന്നത് കിട്ടണം. എന്റെ പേരിലുള്ള ഈ വീടും പറമ്പും കൂടി എഴുതി കൊടുത്തോ, എനിക്കത് പ്രശ്നമല്ല. എന്നാലും തീരുവച്ച ശരത്തേട്ടന്റെ സങ്കടം. വല്ലാത്തൊരു പരീക്ഷണം തന്നെയായത്. രോഹിണിയെ കൊണ്ട് എത്രയും പെട്ടെന്ന് ഡോക്യുമെന്റ്സിലെല്ലാം സൈൻ ചെയ്യിക്കണം. എന്തിനും പോകുന്ന രീതിയിൽ നടക്കുന്ന അവള് അതിന് തയ്യാറാവുമോ? ഒപ്പിടാൻ തയ്യാറായില്ലെങ്കിൽ ബേലമായിട്ട് ഒപ്പിടിക്കും ഞാൻ. അതിനെതിരെ ഗുണ്ടായസം കാണിക്കാനും എനിക്ക് മടിയില്ല. ഇനി ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? മക്കള് നമ്മളെ ജീവനോടെ ചിതയിൽ വെച്ചാലും കുഴപ്പമില്ല, ഇത് മരണം വരെ ആൾക്കാർക്ക് ഓർക്കാനും അപമാനിക്കാനും ഒരു കാരണമായല്ലോ. ഇനി
രോഹിണിയുടെ സ്വത്തെല്ലാം തട്ടിയെടുക്കാനാണോ നരന്റെ ശ്രമമെന്ന് അറിയത്തില്ല. അവളെ സ്നേഹിച്ചാൽ എല്ലാം എഴുതി കൊടുക്കും എന്നുള്ള ധാരണ ഉണ്ടാവും അവന്. അലഞ്ഞു തിരിയുന്ന നായ്ക്കൾക്ക് കൊടുത്താലും അവന് കൊടുക്കില്ല. ഒന്ന് കിട്ടിയാൽ കണക്കുകൾ പലതുണ്ട്, അത് തീർക്കും ഞാൻ. അവനെ പോലെ ഒരുത്തനെ കൊന്നിട്ട് ഞങ്ങൾക്കൊക്കെ തണലായി നീ ഒരിക്കലും ജയിലിൽ പോകരുത്. അച്ഛ അച്ഛ, ഈ അപമാനം സഹിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അച്ഛ ജയില്? അവൻ മരിക്കേണ്ടവനാ. മരിച്ചില്ലെങ്കിൽ രോഹിണി കൂടുതൽ വഴുതിറ്റും. മുമ്പ് ചെറിയൊരു തെറ്റ് ചെയ്ത അവൾക്ക് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ നാണക്കേടായിരുന്നു. ഇപ്പൊ കഥ മാറി, അധ്യാപിക. എന്നിട്ടും അവൾക്ക് ആരുടെയും മുഖത്ത് നോക്കാൻ ഒരു കൂസലും ഇല്ല. അമ്മേ, മരിക്കേണ്ടത് രാഖി മോളായിരുന്നില്ല, ഇവളായിരുന്നു. അവൾക്ക് കുഞ്ഞിനെ വേണമെന്നൊക്കെ പറയുന്ന വെറുതെയാ. ലച്ചുമോൾ കൂടി ഇല്ലാതായപ്പോ അവൾക്ക് സൗകര്യമായി. എവിടെ അലഞ്ഞു തിരിയാലോ അവൾക്ക്? അവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ എന്താ ഒരു മാർഗം? വിശോട്ടം വിളിച്ചല്ലോ, എന്നിട്ട് വന്നില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ അവളിപ്പോ എന്തിനാ വരുന്നത്? അത് ശരിയാ, ഇത്രയും കൊള്ളരുതായ്മ കാണിച്ചിട്ട് ഇനിയും വീട്ടിൽ കയറ്റി താമസിപ്പിച്ചാ ഓ ആൾക്കാർ ആക്ഷേപിക്കുവേ. നിന്നെ വീട്ടിൽ കയറ്റിട്ട് ആൾക്കാർ ആക്ഷേപിച്ചോ? അല്ല, നീ ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്തവളാ. ആണെങ്കിലും ഞാൻ അന്യാണിനൊപ്പം എവിടെയും പോയി താമസിച്ചിട്ടില്ല. അങ്ങനെ ഒരു ക്യാരക്ടർ എനിക്കില്ല. ആരുടെയും സ്വഭാവത്തെ പറ്റിയൊന്നും നീ പറയണ്ട. ആരും അത്ര നല്ലവരൊന്നും അല്ല. അവൾ അവിടെ നിന്നാൽ കൂടുതൽ തെറ്റുകളിലേക്ക് പോകും. അതുകൊണ്ടാ തിരികെ വിളിക്കാൻ പറയുന്നത്. വിളിച്ചാലും അവള് വരില്ല വിശ്വട്ട. ശരീരമൊക്കെ തളരുന്നു. അച്ഛാ, ഈ സംഭവം ശരത്ത് മോൻ അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്നാൽ അയാളാണല്ലോ ആദ്യം അറിഞ്ഞത്. അച്ഛാ പതുക്കെ സൂക്ഷിച്ച്. എന്തൊരു സ്വഭാവം അച്ഛന്റെ! അവരെ വീണ്ടും വീട്ടിൽ വിളിച്ച് കയറ്റാൻ ശ്രമിക്കുന്നു. മിണ്ടരുത്, മനുഷ്യൻ ഇവിടെ തീ പിടിച്ച് നിൽക്കുമ്പോഴാ ഇടയ്ക്ക് കയറി അവിടെ ഒരു സംസാരം. ഇതുവരെ ഒന്നും ആയില്ലേ സർമി? ഞാൻ ഇവിടുത്തെ വെറും ഒരു ജോലിക്കാരിയാ. എനിക്ക് പറയാനുള്ള അർഹതയുണ്ടോന്നറിയില്ല, എങ്കിലും ചിലതൊക്കെ കണ്ടത് കൊണ്ടങ്ങ് പറഞ്ഞു പോവുക. രോഹിണി മോള് പാവാ സർമി, മുമ്പും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. എന്നിട്ടും അവസാനം ആ കൊച്ചിന്റെ ഭാഗത്തായിരുന്നല്ലോ ശരി. ശാന്ത അവളെ ന്യായീകരിക്കുകയാണോ? അതല്ല സർമി, ഇവിടുത്തെ മരുമോനും മരുമോളും തമ്മിൽ പലതും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ പറച്ചിലൊക്കെ കേട്ടപ്പോ എനിക്കത്ര പന്തിയായിട്ട് തോന്നുന്നില്ല. ശാന്ത ശാന്തര പണി ചെയ്താൽ മതി, ഇവിടുള്ളവരെ കുറിച്ചൊന്നും പറയണ്ട. എന്നെ പറഞ്ഞു വിട്ടതാ മരുമോള് വന്നപ്പോ. ഇനിയും വേണമെങ്കിൽ അങ്ങനെ ചെയ്തോ. എന്നാലും എനിക്ക് ഉറപ്പാ സാറമ്മേ, രോഹിണി മോളെ പോലെ പാവപ്പെട്ടൊരു പെൺകുട്ടിയെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. നിർത്തിക്കണം. അവളെ കുറിച്ച് വീടിനകത്തുള്ളവർ പോലും നല്ലത് പറയുന്നത് ഇഷ്ടമല്ല. പിന്നെ വീട്ടു ജോലിക്കാരൻ ഞങ്ങളെ തിരുത്താൻ നോക്കണ്ട. എന്താ മേ? ഇവര് രോഹിണിയെ ന്യായീകരിക്കുക. പെണ്ണുമ്പിള്ള ഉള്ള ജോലിയും ചെയ്ത് ശമ്പളം വാങ്ങി പോയ പോരെ, ഭാരിച്ച പണി ചെയ്യണോ? അതിന് വേറെ ശമ്പളം വല്ലതും തരുന്നുണ്ടോ? രോഹിണിയെ ന്യായീകരിക്കുന്ന അവര് ന്യായീകരിക്കും ആരെന്തൊക്കെ പറഞ്ഞാലും. സ്വത്ത് കിട്ടാൻ ഇനി വേണ്ടത് രോഹിണിയുടെ ഒരു ഒപ്പ് മാത്രം. അതെങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ എനിക്കുള്ളത് തന്നിട്ട് നിനക്ക് യാത്രയാവാം. നീ ഇഷ്ടപ്പെടുന്ന ദുബായിലുള്ള നിന്റെ ഭാര്യയുടെ അരികിലേക്ക്. ആ ഒപ്പിന് വേണ്ടിയാണല്ലോ അവളെ തട്ടിക്കൊണ്ടുപോയത്. അവിടെ പിഴച്ചത് നമ്മുടെ ഒന്നും കുറ്റം കൊണ്ടല്ലല്ലോ. ഓന്തുകുട്ടൻ നന്ദനെ പോലെ തന്നെ ഒരു ഗുണ്ടയാ. സാഹചര്യം കൊണ്ട് ഗുണ്ടായസത്തിലേക്ക് വന്നവനാ. അങ്ങനെ ഒരുത്തന്റെ സഹായം നരന് കിട്ടി, അതൊരു ബലം തന്നെയാ.
അവനെ ഒതുക്കി കൂട സാറിന്. എടാ ഒതുക്കാൻ നോക്കിയാ പിന്നെ കൊല്ലണം. ഇവനൊക്കെ ഇത്തിരി ജീവൻ ഉണ്ടെങ്കിൽ വേദനിപ്പിച്ചവരെയൊന്നും വെറുതെ വിടത്തില്ല. ആ ബോധത്തോടെ വേണം ഓരോന്ന് ചെയ്യാൻ. നന്ദനോട് നേർക്കു നേരെന്ന് അവനും തല്ലി ജയിക്കാൻ പറ്റത്തില്ല. എങ്കിലും നരനും അവനൊപ്പം ചേരുമ്പോ അതൊരു ശക്തിയാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും അവളൊരു ഒപ്പ് വാങ്ങാൻ. പിന്നെ ആ നായ്ക്കളെ കടിച്ചു കൊടയുന്നതിന് മുമ്പ് നിനക്ക് ഓടി രക്ഷപ്പെടാലോ. അവളുടെ കയ്യിൽ നിന്ന് ഒപ്പ് വാങ്ങാൻ ബുദ്ധിമുട്ടാ സാർ. ഒന്ന് കളയണ ശവത്തിന്. രാഖി മരിച്ചതുപോലെ തെളിവില്ലാതെ അവളും തീരണം. ഓ അപ്പൊ അതങ്ങ് സമ്മതിച്ചു. തെളിവില്ലാതെ അവളുടെ അനിയത്തിയെ തീർത്തതാണത്. ഇനിയും കിടന്ന് ഉരുളനുണ്ടാവുകയും. അതൊക്കെ ഞാൻ തുടക്കത്തിലേ മനസ്സിലാക്കിയതാ. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും. രോഹിണിയുടെ ശബ്ദം നിലയ്ക്കട്ടെ. നിനക്കെതിരെ സംസാരിക്കാൻ അവൾക്കിനി കഴിയാതാവട്ടെ. അതേ ഉള്ളൂ മാർഗം സാർ. ഒന്നിനും പറ്റുന്നില്ലെങ്കിൽ മരണം തന്നെയാ പ്രതിവിധി. സകല പൂരവും കഴിഞ്ഞ് അടുത്ത എഴുന്നള്ളത്ത് ഇങ്ങോട്ടേക്ക് ആയോ? അവനുണ്ടോ? ഇവിടെ ആരുമില്ല. എങ്കിലും നിങ്ങക്ക് നാണോ ഇല്ലേ? എന്റെ ആങ്ങളെയാണെങ്കിലും വാക്കത്തിൽ നിറഞ്ഞപ്പോലെ ആണിനൊപ്പം ആളൊഴിഞ്ഞ വീട്ടിൽ താമസിക്കാം. ആ സ്വഭാവം ആർക്കാണെന്ന് നീ നിന്നോട് തന്നെ ചോദിച്ചു നോക്ക്. നിങ്ങൾ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടും ഒരു നാണോ ഇല്ല നിങ്ങക്ക്. വേറെ വല്ല സ്ത്രീകളും ആയിരുന്നെങ്കിൽ ഇപ്പൊ നാട്ടിലിറങ്ങി നടക്കില്ലായിരുന്നു. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ നന്ദനാണോ എന്ന് പോലെ സംശയിക്കണം. എന്നിട്ടും വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്നറിഞ്ഞപ്പോ നിന്നെ ഇവിടെ കൈപിടിച്ച് കയറ്റിയവളായി ഞാൻ. അങ്ങനെയുള്ള നീ എനിക്കൊപ്പം നിൽക്കണ്ട. എങ്കിലും സത്യം നിനക്കറിയാം. പ്രമാണത്തിൽ ഒപ്പുവെക്കാൻ വേണ്ടി അവൻ ചെയ്ത ചതിയായത്. എന്റെയും രാഖിമോളുടെയും പേരിലുള്ള പ്രോപ്പർട്ടി എന്തർത്ഥത്തിലാ അച്ഛൻ അവന്റെ പേരിൽ എഴുതി വെക്കുന്നത്? എനിക്കറിയണോ അത്? അച്ഛനോട് നേരിട്ട് ചോദിക്കണം. അച്ഛൻ ഇവിടെ ഇല്ല. നന്ദേട്ടനൊപ്പം ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയിരിക്കുക. ഇതില് നിനക്കെത്രയാ ഷെയർ? ഷെയറോ? എനിക്കറിയാടി. എന്റെ അച്ഛനെ അമ്മയെ ആങ്ങളെ സ്വാധീനിച്ച് എല്ലാം തട്ടിയെടുക്കുമ്പോ അതിലൊരു പങ്ക് നിനക്കും ഉണ്ടെന്ന്. അറിയാത്ത കേൾക്കാത്തേം കാര്യങ്ങൾ പറയരുത്. അച്ഛൻ ശരത്തേന്റെ പേരിൽ എല്ലാം എഴുതി വെക്കാൻ തീരുമാനിച്ചത് തന്നെ അച്ഛൻ ശരത്തേനെ അത്രയ്ക്ക് വിശ്വാസമുള്ളതുകൊണ്ട് തന്നെയാ. ആ അച്ഛനോട് എനിക്ക് പറയണം മൂത്ത മോളുടെ മരണവും അടുത്തെന്ന്. അച്ഛൻ വരുമ്പോ വാ, എന്നിട്ട് പറയാനുള്ളതൊക്കെ അങ്ങ് പറഞ്ഞോ. ഇതുപോലൊരു വീട്ടിൽ മരുമകളായി തുടരാൻ നിനക്ക് പിന്നെ അവസരം കിട്ടി. ഇതുകൂടി പാഴാക്കിയ പിന്നെ നിന്റെ ജീവിതം നിന്റെ ദുഷ്ടയായ അമ്മയ്ക്കൊപ്പം നിന്റെ വീട്ടിൽ തന്നെയായിരിക്കും. ദാനം കിട്ടിയ ജീവിതമാണിതെന്ന ബോധത്തോടെ ജീവിച്ച കുഞ്ഞിന് അച്ഛനും അമ്മയും അച്ഛന്റെ ബന്ധുക്കളും ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ജനിക്കുന്ന കുഞ്ഞുമായി നിനക്ക് തെണ്ടിത്തിരിയേണ്ടി വരും. അവനോട് പറഞ്ഞേക്ക് ഞാൻ വന്നു. ഒന്ന് നിന്നേ. ചേച്ചി, ചായ കുടിച്ചിട്ട് പോവാം. അല്ലെങ്കിൽ വേണ്ട, വെള്ളം എടുക്കാം. ഇത്രയും ഡയലോഗ് പറഞ്ഞതല്ലേ, തൊണ്ടണങ്ങിക്കാണും. ഞാൻ ഒരു ദിവസം വരുവടി മടങ്ങിയെത്തും. അന്നാ നീ ശരിക്കും വെള്ളം കുടിക്കാൻ പോകുന്നത്. ഓ, വരുന്നു.
മോളെ. ഹലോ അമ്മേ. ഞാൻ നിന്റെ കാര്യം ഇപ്പൊ ഓർത്തതേ ഉണ്ടായിരുന്നു. ഇവിടെ രണ്ടാൾക്കാരുണ്ടല്ലോ, നിന്നെ ഒന്ന് വിളിക്കുകയോ കാണുകയോ ചെയ്ത ഭൂകമ്പം ഉണ്ടാക്കുമെന്നും പറഞ്ഞ് നടക്കുന്നവര്. അതുകൊണ്ട് ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ മാറി നിക്കുക. അവന്റെ കയ്യിൽ നിന്ന് ശരിക്ക് പൈസയൊക്കെ വാങ്ങിക്കുന്നുണ്ടോ മോളെ? കുറേശ്ശെ. അതും വിലക്കിരിക്കുക ഇവിടെ ഉള്ളവര്. എന്നാലും നീ ഇടയ്ക്കിടയ്ക്ക് അവനെ വിളിച്ചൊന്ന് വരട്ടണം. അമ്മ സംഭവങ്ങളൊന്നും അറിഞ്ഞില്ലായിരുന്നു. രോഹിണിയെ തട്ടിക്കൊണ്ടു പോയതും കാലൊക്കെ ഇടനെ ഇവിടെ ഉള്ളൊരു കാലം രക്ഷിച്ചതും ഒക്കെ. ഓ പറഞ്ഞു പറഞ്ഞു. അന്ന് രോഹിണിയുടെ ഒരു ഒപ്പ് മതിയായിരുന്നു. അവളുടെ അവളുടെ അനിയത്തിയുടെ സ്വത്തൊക്കെ ശരത്തേണ്ട പേരിലാവാ. അങ്ങനെ ആയി കഴിഞ്ഞാ രാഖിയുടെ സ്വത്തെല്ലാം നിന്റെ പേരിൽ വരണം. നീ നിന്റെ പേരിലാക്കി മാറ്റണം. അത് പിന്നെ എന്നോട് പ്രത്യേകിച്ച് പറയണോ മേ? എടി അതിനു മുമ്പ് അവൻ മുങ്ങിയാലോ? മുങ്ങിയാലോ ഉള്ളതെല്ലാം വിറ്റിട്ടല്ലേ മുങ്ങാൻ പറ്റൂ. ഇപ്പോഴത്തെ കാലത്ത് അത്രയും വിലയുള്ള പ്രോപ്പർട്ടി എടുപിടിയൊന്നും വിറ്റ് പോകത്തില്ല മേ. അതിനിടയിൽ എന്റെ കാര്യം ഞാൻ സാധിച്ചെടുത്തോളാം. പിന്നെ ശരത്തേണ് അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് എനിക്കും എന്റെ കുഞ്ഞിനും വേണ്ടതൊക്കെ ഞാൻ അവിടെ നിന്ന് ഉണ്ടാക്കിയിരിക്കും. അതിന് അവൾ ഒപ്പിട്ട് കൊടുക്കണ്ടേടി. കൊടുത്തില്ലെങ്കിൽ കൊല്ലണം പന്നിയെ. അത് വിചാരിച്ച ശരത്തേട്ടൻ ചെയ്യുകയും ചെയ്യും. അതുവരെ കാണും അമ്മേ അവളുടെ നെഗളിപ്പ്. അയ്യോ അവിടെ ഉണ്ടായിരുന്നോ അമ്മേ? ഞാൻ ഇറങ്ങാമേ, ഞാൻ പോവാ. പോവല്ലേ, മുഴുവൻ കേട്ടിട്ട് പോവാ. എത്തിയോണ്ടല്ലേ ഇവിടെ നിക്കണേ. നേരിട്ട് വന്ന് അനുഗ്രഹം വാങ്ങാനും ഉപദേശം തേടാനും വന്നതായിരിക്കും. അമ്മയ്ക്ക് മകളെ കാണാൻ പറ്റാത്തത് വലിയ കഷ്ടമാ. കാണുന്നതിനേക്കാൾ കഷ്ടമാണ് കണ്ടു കഴിഞ്ഞാൽ. അതുകൊണ്ടാ കാണണ്ടാന്ന് പറഞ്ഞത്. അവിടെ അടുക്കള പണിയൊക്കെ ചെയ്ത് മുഷിയുമ്പോ എനിക്കൊന്ന് റിലാക്സ് ചെയ്യണമെന്നൊക്കെ തോന്നും. അമ്മയെ കാണണമെന്നൊക്കെ തോന്നും. അതത്ര വലിയ തെറ്റൊന്നും അല്ല. തെറ്റ് തന്നെയാടി. അടുത്ത ഉപദേശി വരുന്നു. ഇനി അതും കൂടെ കേട്ടിട്ട് പോയാ മതി. എന്താ പറഞ്ഞത്? അവിടേക്ക് നിന്റെ കൈപിടിച്ച് കയറ്റിയവളെ തന്നെ പുറത്താക്കിയവളാ നീ. എന്ന് മാത്രമല്ല, ആരെയും എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരുത്തിനൊപ്പം ചേർന്ന് രോഹിണിയുടെ സ്വത്ത് തട്ടാൻ വേണ്ടി തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. നിന്റെ മനസ്സിരിപ്പ് എന്താണെന്ന് എനിക്ക് വച്ചതിന് നന്നായിട്ട് അറിയാം. നിനക്ക് നിന്റെ കുഞ്ഞിനും സുഖിച്ച് ജീവിക്കണം. അതിനിടയിൽ നന്ദന്റെ ജീവൻ പോയാലും അത്രയും സമാധാനം. അങ്ങനെ കൊലവിളിയായിട്ട് നടക്കുന്ന ഒരുത്തി അമ്മയുടെ ഉപദേശം തേടി ഇവിടേക്ക് വരണ്ട. അങ്ങനെ കൊലവിളിയായിട്ട് നടക്കുന്ന ഒരുത്തി അമ്മയുടെ ഉപദേശം തേടി ഇവിടേക്ക് വരണ്ട. ഇവിടെ നിന്ന് എവര് പറഞ്ഞു കേട്ടിട്ട് പോകുന്ന നീ അവിടെ ചെന്നിട്ട് അവിടെ ഉള്ളവരെ കൊല്ലാ കൊലയാ ചെയ്യുന്നത്? ഏതായാലും വന്നല്ലേ. അവനെ കാണുമ്പോ ഇത്ര കൂടെ പറഞ്ഞേക്ക്, അവന്റെ ആയുസിന് കൂടുതൽ നീളമില്ലെന്ന്. നീ വാമളെ, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാ. വേണ്ട, കഴിക്കാനുള്ള വീട്ടിൽ നിന്നാ അവള് വരുന്നത്. അവിടെ നിന്ന് കഴിച്ചാ മതി. ഇത് വല്ലവരുടെ കൊച്ചല്ല, നിങ്ങളുടെ സ്വന്തം ചോരയാ. പക്ഷെ സ്വഭാവം നിന്റെ ആയി പോയില്ലേ, അതുകൊണ്ട് നീ പോയിക്കോ. ഞാൻ പോയിക്കോളാം. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ടാവും, പക്ഷെ മറക്കുന്നതാ നിനക്ക് നല്ലത്. എവര് പറയുന്നതൊക്കെ ഓർത്ത് വെച്ചാലേ അവസാനം നരകമായിരിക്കും നിനക്ക് കിട്ടുന്നത്. അത് കുറെ അനുഭവിച്ചാലാ ഞാൻ. ഇന്നും ചെയ്ത പാപത്തിന്റെ പ്രായശ്ചിത്തം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് ഈ ജന്മം കഴിയുമെന്ന് തോന്നില്ല. അതുകൊണ്ട് നല്ല നല്ല അവസരങ്ങൾ വന്നു ചേരുമ്പോ കൂടുതൽ കൂടുതൽ തെറ്റുകൾ ചെയ്യാതെ കിട്ടിയ ജീവിതം ഭാഗ്യമാണെന്ന് കരുതി ജീവിച്ചു തീർക്കാൻ നോക്ക്. അവിടെയുള്ള നല്ലവരായ ആൾക്കാരെയൊക്കെ സ്നേഹിച്ച് സ്നേഹിച്ച്. അങ്ങനെ ചെയ്യാം. ഇന്നും എന്നും പോട്ടെ അമ്മേ. പോട്ടെ അച്ഛ. പോട്ടെ ഏട്ടാ. ശരി. വഴി തെറ്റിക്കരുത് അവളെ. അവളെ തെറ്റിച്ചാൽ ഒരവശത വരുമ്പോൾ ഒരിത്തിരി വെള്ളം തരാൻ പോലും നിനക്ക് കൂടെ ആരും ഉണ്ടാവില്ല. എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അത് പറയാമെന്ന.
ഞാൻ വർക്ക് ചെയ്യുന്നത് സ്കൂളിലാ. ഓ അപ്പൊ പാപ്പിക്കാൻ പോവാണല്ലേ? അല്ല, ഇന്ന് ആരുടെയും കൂടെ കറങ്ങാനില്ലായിരുന്നു. അന്ന് എന്താ സംഭവിച്ചെന്ന് സാറിന് നന്നായിട്ട് അറിയാം. ഈ കളിയിൽ സാറിന് എത്ര കിട്ടുന്നുണ്ട്? കോടികള്. അതിലൊരു പങ്ക് നിനക്ക് തരട്ടെ. എനിക്ക് പങ്ക് പറ്റേണ്ട ആവശ്യമില്ല. പക്ഷെ ഇട്ടിരിക്കുന്ന കാക്കയ്ക്ക് ഒരല്പമെങ്കിലും മാന്യത കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം ഇത് ഭാരമായിട്ട് സാറിന് തോന്നും. അയ്യോ, നീ ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിലേ ഞാൻ ഇതേപ്പറ്റി ഒന്നും ചിന്തിക്കുകയില്ലായിരുന്നു കേട്ടോ. ഇനി ഇതുപോലെ ഓർമ്മപ്പെടുത്താൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അല്ല, നല്ല തലച്ചോറാണേ, ഓർത്തു വെക്കാനാ. കണ്ണിക്കണ്ട വാടക കൊണ്ടവർക്കൊപ്പം കറങ്ങി നടക്കുകയും ഒന്നിച്ച് താമസിക്കുകയും ചെയ്യുന്നവളാ എന്നെ ഗുണദോഷിക്കുന്നത്. ഡേ, നിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ നിലവാരമൊക്കെ എനിക്ക് ഊഹിക്കാവടി. നിന്റെ കണ്ണ് കണ്ടറിയാം നീ പെശ കാണുന്നു. എല്ലാവർക്കും മറക്കാനാവാത്ത അനുഭവം തന്നിട്ട് ഒറ്റയടിക്ക് അവൻ അങ്ങ് പോകുന്നു. പിന്നെ ഈ കേസിൽ തെളിവുണ്ടാക്കുന്നത് നശിപ്പിക്കുന്നതൊക്കെ സാറാണല്ലോ. രോഹിണിയുടെ തലയ്ക്ക് വില പറഞ്ഞു വെച്ചിരിക്കുന്ന പോലെ അവന്റെ ജീവനും ഏത് നിമിഷം അപകടത്തിലാവും.